കക്ഷത്തിലെയും യോനിയിലെയും ഒക്കെ രോമങ്ങൾ നിർലജ്ജ്യം പുരുഷൻ്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് അവൻ്റെ കാമചോദനകളെ ഉണർത്തി താൻ അഭിനയിക്കുന്ന സിനിമകൾ പ്രേക്ഷകർ, പ്രത്യേകിച്ച് ആബാലവൃദ്ധം ജനങ്ങളും വയോവൃദ്ധരും വന്ന് കാണണമെന്ന ഉദ്ദേശത്തോടെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ അഭിനയിച്ച ഒരുപാട് നടിമാർ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. പക്ഷേ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ട് തൻ്റെ കക്ഷത്തിലെ രോമങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ കാണിച്ചത് ലോറി എന്ന ചിത്രത്തിൽ അഭിനയിച്ച നിത്യ എന്ന നടിയാണ്. പണ്ടുകാലത്തൊക്കെ സിനിമകൾ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് എത്രമാത്രം അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവും എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും കക്ഷത്തിലെയും ഗുഹ്യഭാഗത്തിലെയൊക്കെ രോമങ്ങൾ പ്രദർശിപ്പിക്കുക എന്നത് മിക്ക നടിമാരും മോശപ്പെട്ട ഒരു കാര്യമായിട്ട് കണക്കാക്കിയിരുന്നപ്പോൾ തൻ്റെ നിതംബവും ശരീരഭാഗങ്ങളുമൊക്കെ യാതൊരു മടിയോ സങ്കോചമോ കൂടാതെ ആളുകളിലേക്ക് എത്തിച്ച് തൻ്റെ സിനിമ വിജയിപ്പിക്കുക, പ്രേക്ഷകരുടെ പ്രീതി നേടിയെടുക്കുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഈ നടിക്ക് അന്ന് ഉണ്ടായിരുന്നത്. ഭരതനും പത്മരാജനുമൊക്കെ ഒന്നിച്ച ഈ ലോറി എന്ന ചിത്രത്തിലായിരുന്നു ഇവർ തൻ്റെ ശരീരം ആവോളം പ്രദർശിപ്പിച്ചത്. അച്ചൻകുഞ്ഞും ബാലങ്കയ നായരും പ്രതാപോത്തനുമൊക്കെ നിറഞ്ഞാടിയ ഒരു സിനിമയായിരുന്നു ലോറി. അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അച്ചൻകുഞ്ഞ് എന്ന ഒരു നടൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാണ്. ഒപ്പം ഈ ഒരു സിനിമയിലെ അഭിനയത്തോടെ അദ്ദേഹത്തിന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അവാർഡും ലഭിച്ചു. അപ്പം ഈ ലോറി എന്ന ചിത്രം പല പ്രകാരത്തിലും ആളുകളുടെ ശ്രദ്ധയെ ആകർഷിച്ചു. അതേപോലെ ഈ ഒരു ചിത്രത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് അച്ചൻകുഞ്ഞ് എന്ന ഒരു വില്ലൻ, അതായത് ഇതിൽ ചിത്രത്തിലെ വില്ലന്മാരായിട്ട് അഭിനയിച്ചത് അച്ചൻകുഞ്ഞും ബാലങ്കയ നായരുമാണ്. അപ്പോൾ അച്ചൻകുഞ്ഞ് എന്നുള്ള ഒരു വില്ലൻ കൗമാരക്കാരിയായ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുന്നതാണ്. പക്ഷേ പിന്നീട് ഇവളെ കൗമാരക്കാരിയാണ് എന്ന് അയാൾ മനസ്സിലാക്കുന്നത് ഇവളുടെ നിതംബവും കക്ഷത്തിലെ രോമങ്ങളുമൊക്കെ കാണുമ്പോഴാണ്. അതോടുകൂടി ഇയാളിൽ കാമവികാരം ഉണരുകയും പിന്നീട് പതിവ് സിനിമകളിൽ, അതായത് ഭരതൻ്റെയും പത്മരാജൻ്റെയൊക്കെ ചില ചിത്രങ്ങളിൽ കാണുന്നത് പോലെ സിനിമ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ എത്രത്തോളം ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാമോ ആ ഒരു രീതിയിലൊക്കെ ബുദ്ധിപൂർവം പ്രദർശിപ്പിച്ച് കച്ചവട സിനിമയെ വിജയിപ്പിക്കുന്ന എല്ലാ ഫോർമുലയും ചേർത്തിണക്കിയായിരുന്നു ഈ ഒരു സിനിമയുടെ ഈ നിർമ്മാണം. അച്ചൻകുഞ്ഞ് തട്ടിക്കൊണ്ട് പോകുന്ന ഈ പെൺകുട്ടി പിന്നീട് അച്ചൻകുഞ്ഞിൻ്റെ മുൻപിൽ നഗ്നയായിട്ട് അല്ലെങ്കിൽ തൻ്റെ നിതമ്പുമൊക്കെ മുഴുവനും കാണിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു രംഗമുണ്ട്. അതാണ് ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. അതേപോലെ ഈ ഒരു നടി എന്ന് പറയുന്നത് അവരുടെ മറ്റ് ചില പ്രത്യേകതകൾ എന്ന് പറയുന്നത് അവരുടെ വേറെ ചില സിനിമകളിലൊക്കെ മഴയത്ത് നനഞ്ഞുകൊണ്ട് തൻ്റെ ശരീരം മുഴുവനും അനാവൃതമാകുന്ന രീതിയിൽ തൻ്റെ മാറിടം എന്താണോ അത് അതേപോലെ തന്നെ പ്രദർശിപ്പിച്ച് കാണികളിലേക്ക് എത്തിക്കുന്നതിനൊന്നും ഇവർക്ക് യാതൊരു നാണവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് നിത്യ എന്ന നടി കുറേ സിനിമകളിൽ ഇങ്ങനെയൊക്കെ അഭിനയിച്ചുവെങ്കിലും പിന്നീട് ഇവരെ മലയാള സിനിമയിൽ അധികമൊന്നും ആരും കണ്ടിട്ടില്ല. കാരണം ഒരു പരിധിയിൽ കൂടുതൽ തൻ്റെ ശരീരം പ്രദർശിപ്പിക്കുന്ന നടിമാർക്കൊന്നും മലയാള സിനിമയിൽ പണ്ടുകാലത്ത് നിലനിൽപ്പില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് കാലം മാറി എത്രമാത്രം പ്രദർശിപ്പിച്ചാൽ അത് കാണാൻ ആളുകളുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അക്കാലത്ത് ഇങ്ങനെ ശരീരം മാത്രം പ്രദർശിപ്പിക്കുന്ന നടിമാരെ ഒക്കെ പോകെ പോകെ സിനിമയിൽ അവസരങ്ങൾ ലഭിക്കാതാകുകയാണ് പതിവ്. അങ്ങനെ ഈ ഭരതൻ്റെയൊക്കെ ഒരു സിനിമയിൽ അഭിനയിച്ച സുരേഖയുടെ അവസ്ഥയും സമാനമായിരുന്നു. കാരണം കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചു, നഗ്നത ആവോളം പ്രദർശിപ്പിച്ച ആളെ കൂട്ടാന്നൊക്കെയുള്ള ഇവരൊരു തെറ്റിദ്ധാരണയാണ്. പറഞ്ഞാൽ ഇവരെയൊക്കെ ആളുകൾ ആ ഒരു മോശപ്പെട്ട നടിമാർ എന്നൊരു കണ്ണോടെ കാണുകയും എന്നാൽ ഒരു പുരുഷനെ കാമചോദനകളെ അവൻ്റെ ലൈംഗിക വികാരത്തെ ഉത്തേജിപ്പിച്ച്
ഇത്തരത്തിലെടാ ഒരു സീനുണ്ട് എന്നൊക്കെ ആളുകളെ പറയിപ്പിച്ച് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം തിയേറ്ററുകളിലേക്ക് ആളുകളെ എത്തിക്കുന്ന ഒരു പതിവ് കാഴ്ചയായിരുന്നു പണ്ട് പല സിനിമയിലുണ്ട്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സുലഭമായതുകൊണ്ട് എത്രമാത്രം കാണിച്ചാലും ആളുകൾക്ക് അതിനകത്ത് കാണുമ്പോൾ ഒന്നേ ഉള്ളൂ, അതിനപ്പുറത്തോട്ട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം സണ്ണി ലിയോണിനെ പോലെയുള്ള ഒരു തകർത്താടുന്ന ഈ ഒരു കാലത്ത് അല്ലെങ്കിൽ എത്രയോ നടിമാർ പല പ്രകാരത്തിലും തുണി അഴിച്ചും തുണി അഴിക്കാതെയും ഒക്കെ അഴിഞ്ഞാടുന്ന രംഗങ്ങൾ, കിടപ്പുറ രംഗങ്ങളൊക്കെ ഇന്ന് ചൂടപ്പം പോലെയുള്ള ഒരു കാലത്ത് ഇതൊരു പുതുമയൊന്നും അല്ല എങ്കിലും പണ്ട കാലത്ത് നിത്യ അഭിനയിച്ചു എന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ സിനിമയെ തന്നെ, അതായത് ഹോളിവുഡിലോ മോളിവുഡിലോ ഒന്നും കാണിക്കുന്നതിനേക്കാൾ മുന്നേ ഈ ഒരു സ്ത്രീയെ തൻ്റെ ശരീരം, അതായത് രോമങ്ങൾ വിടർന്ന് നിൽക്കുന്ന തൻ്റെ കക്ഷം അതേപോലെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ യാതൊരു മടിയും കാണിച്ചില്ല. അങ്ങനെ ഇന്ത്യൻ സിനിമാ രംഗത്ത് നഗ്നത പൂർണ്ണമായ അളവിൽ കാണിച്ച് കുപ്രസിദ്ധി നേടിയ ഒരു നടിയാണ് ഈ ഒരു സ്ത്രീ. എന്തായാലും അടുത്ത കാലത്ത് ഇപ്പോൾ നടിയുടേതായിട്ട് കുറച്ച് ചിത്രങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അവരാരാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ മുഖമൊക്കെ കൃത്യമായിട്ട് ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ കുഞ്ഞെന്നുള്ള ഒരു നടനെ നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ അഭിനയ ശേഷി ആളുകൾക്ക് മനസ്സിലാകുന്നതിനൊക്കെ സഹായകമായ ഒരു സിനിമ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ യഥാർത്ഥത്തിൽ വിജയം സമ്മാനിച്ചത് അച്ഛൻ കുഞ്ഞിനും അതുപോലെ തന്നെ നമ്മുടെ ഭരതനും പത്മരാജനും കൂട്ടുകെട്ടിനുമൊക്കെയാണ്. എന്തായാലും പുതിയ ഒരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.